മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, ഒരാൾ ദുഃഖിച്ചു. ദുഃഖിച്ചവന്റെ പേരാണ് ഇബ്ലീസ്. മറ്റൊരു സ്ഥലത്ത് പണ്ഡിതന്മാരും പാടിയത് കാണാം, ലിബീലാദിഹി ഖദറന്ന ഇബ്ലീസു റന്നതൻ ഫസ്ഹഖൽ ലഹു മാദാ യുഫീദു റനീനുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. കാരണം അവൻ അത്ര ദുഃഖമുള്ള മറ്റൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല, വേറൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ വിരോധികൾ, ശൈത്താനിന്റെ എതിരാളികൾ ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരും. ഇബ്ലീസിനോട് താല്പര്യമുള്ളവർക്ക് ഒരിക്കലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ താല്പര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ചരിത്രപരമായൊരു വസ്തുതയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഏതാണ്? നിങ്ങൾക്കെല്ലാം അറിയാം, ദുബായിലെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ, അദ്ദേഹം നമ്മുടെ സിറാജുൽ ഹുദയിൽ വരെ, ദാറുൽ ഹുദയിൽ വരെ എല്ലാ സ്ഥലത്തും അദ്ദേഹം എത്തിച്ചു തന്ന ഒരു കിതാബാണ്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മുടെ ദർസുകളിലൊക്കെ വാങ്ങി സൂക്ഷിച്ച കിതാബാണ്. പഴയ കാലത്ത് നമ്മുടെ ആലിമികൾ ധാരാളം നോക്കിയ ഗ്രന്ഥമാണ്. ഇന്നും ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മഹത്തായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫതുഹുൽ ബാരി. ലക്ഷത്തിലധികം ഹദീസ് മനപ്പാഠമാക്കിയ മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഈജിപ്തിലാണ് മഹാനവർകളുടെ കേന്ദ്രം. ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ഖബർ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു നമ്മുടെ കേരളത്തിലെന്നല്ല ലോകം മുഴുക്കെ ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായി എണ്ണപ്പെടുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കിതാബ് രചിച്ച ഖാതിമത്തുൽ മുഹഖിഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാറുള്ളത് ഷൈഖുൽ ഇസ്ലാം അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി എന്നാണ്. ഇസ്ലാമിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നബി ദിനാഘോഷ പരിപാടികളും മൗലിദും ഭക്ഷണം ദാനം ചെയ്യലും അതുപോലെ നല്ല നല്ല മദ്ഹിഗാനം നടത്തലും ദുറുദ ബൈത്ത് ചൊല്ലലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികളിലെ മഹാന്മാർ ചെയ്യുന്ന പരിപാടികൾ, അത്തരം പരിപാടികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വയിൽ അത് വലിയ പുണ്യകർമ്മമാണ്, വളരെ നല്ലതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനം വലിയ പ്രതിഫലം ലഭിക്കുന്ന സംഗതിയാണ് എന്ന് വിവരിച്ചുകൊണ്ട് കൊടുത്ത ഫത്വ, ആ ഫത്വ മഹാനവരുടെ ശിഷ്യനും കൂടിയായ 560 കിതാബ് രചിച്ച മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ-ഹബീലിൽ ഫതാവയിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഫത്വയിൽ മഹാനവരുകൾ ചോദിക്കുകയാണ്, അയ്യു നിഅമ്മത്തിൻ അഅ്ളമു മിൻ ബുറൂസി ഹാദൻ നബിയിൽ കരീം. ഓ ജനങ്ങളെ, ഈ റഹ്മത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഉദിച്ചു വരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജനിക്കുന്നു എന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഈ ലോകത്ത് എന്താണ് ഇവിടെ കിട്ടാനുള്ളത്? അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഏതാണ് ഇവിടെ നടക്കാനുള്ളത്? മഹാനവറുകൾ ചോദിക്കുകയാണ്,
ആ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ദിവസം, ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച സമയം, ഏറ്റവും മികച്ച അനുഗ്രഹം ലഭിച്ച മാസം അതാണ് റബീഉൽ അവ്വല് മാസം. മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം പാടിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഒരുപാട് തവസ്സുലും ഇസ്തിഖാസയും ചെയ്ത മഹാനാണ് ആ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു റളിയല്ലാഹു തആല അൻഹു. തങ്ങൾ അവിടുന്ന് പറയാണ് കനല്ലനാമു ജമീഅൻ ഖബ്ല മബ്അസിഹി അലാ ശഫാ ജുറൂഫിൻ ഹരിം ഫസഹറ ശിഫാ കംബൈന ഇവാനി കിസ്റമിൻ മുനാസബത്തിൻ വബൈന ബദരിസ്സമാ والكفر قد خسيفا هما انشقاقان حالا يوم مولده وذا بمبعثي الزكي هدى سلفا او جننگلے محمد نبي صلى الله عليه وسلم تنگل ادا جنچ پول കിസറ രാജാവിന്റെ കോട്ടയിൽ അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ? അതേ, അവരുടെ കോട്ട കുലുങ്ങിയില്ലേ? പലതും പലതും സംഭവിച്ചില്ലേ? സത്യനിഷേധത്തിന് അതാ ഗ്രഹണം സംഭവിച്ചില്ലേ? ഹുമൻസി കപ്പാനി ഹാദായൗമു മൗലിദിഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിവസത്തിൽ ഉണ്ടായത് അതാ അസത്യത്തിന് മങ്ങലേൽക്കലാണ്, അസത്യത്തിന് അത് അഗ്രഹണം സംഭവിക്കലാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ് കൊണ്ട് സംഭവിച്ചത് അതാണ്. സഹോദരന്മാരെ, അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ മഹാപണ്ഡിതന്മാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നും ഈ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തന്നെ മറ്റൊരവസരത്തിൽ പറയുന്നു, ഹുഫിലത് ലിമൗലിദിഹി സമാഉ വബുശിറത് ഫൽ മാരിദൂന ബിസുഹബിഹാ ഖദ് റുജിമു. ശൈത്താൻ ആകാശ ലോകത്തിന്റെ സമീപത്തേക്ക് പോയി നിന്ന് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ കട്ടുകേൾക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തോടുകൂടി ശൈത്താനിന് ഉപരിമണ്ഡലത്തിലേക്കുള്ള പ്രവേശം നിഷേധിക്കപ്പെട്ടുപോയി. പിന്നീട് ശൈത്താൻ ഉപരിമണ്ഡലത്തിന്റെ ഭാഗത്തേക്ക് ചെന്നാൽ ചെങ്കോലുകൊണ്ട് എറികിട്ടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ അത് പ്രത്യേകം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ശൈത്താനുമായി ബന്ധപ്പെട്ട് അതാ ജ്യോത്സ്യന്മാരായി നടക്കുന്ന ചില ആളുകൾ ചില വിവരങ്ങളൊക്കെ ശേഖരിച്ച് പറയുന്ന ഏർപ്പാട് നടക്കാറുണ്ടായിരുന്നു. പക്ഷേ പിശാചിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന അത്തരത്തിലുള്ള കക്ഷികളുടെ എല്ലാ കുതന്ത്രങ്ങളും അതോടുകൂടി ഇവിടെ ഇല്ലായ്മ ചെയ്തു പോയി. ഇവാനു കിസ്റൻ സഖ സുമ്മത സഖഫത് സുർഫതുഹു ബൽ കാദ റുബൻ യുദമു. കിസ്റ രാജാവിന്റെ കോട്ട കുലുങ്ങി, അവിടെയുള്ള ഗോപുരങ്ങൾ പലതും താഴെ വീണു, അക്രമികളും അവിശ്വാസികളുമായ ആളുകളുടെ പലതും പൊളിഞ്ഞു വീണു. നമ്മുടെ മൗലിദുകളിൽ നമ്മൾ ഓതാറുള്ള പാടാറുള്ള മദ്ഹുകൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. മൗലിദ് അംഗീകരിക്കുന്നവരും മൗലിദിനെ തള്ളിപ്പറയുന്നവരും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ. ബഹുമാനപ്പെട്ടവർ പാടുകയാണ്, അതേ പേർഷ്യക്കാരുടെ തീ പൊലിഞ്ഞുപോയി, അതേ അതാ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്.
എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടത്. നമ്മുടെ മൗലിദിൽ പറയുന്ന ഓരോ സംഗതികളും മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ വളരെ നീട്ടിമതി പറഞ്ഞതിന് ശേഷം മഹാനവരുകൾ പറഞ്ഞു, യാ സയ്യിദർ റുസു ലില്ലദി ആയതുഹു ലാ തൻഖളി അബദൻ വലാ തതസറമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരന്മാരെ അവിടുത്തെ മദഹ് പറഞ്ഞ് ബറക്കത്തണം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഓർക്കണം, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എത്രയോ എത്രയോ വലിയ ആയിരക്കണക്കിന് ഉറുപ്പിക വിലയുള്ള എത്രയോ വാള്യങ്ങളുള്ള ലോകത്തിന് ധാരാളം ഇൽമുകൾ സമ്പാദിച്ച സംഭാവന ചെയ്ത ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ പാടുകയാണ്, ഓ നബിയേ, തങ്ങളെ മദഹ് പറയാൻ ഇറങ്ങിയപ്പോ ഇതാ ഒരു കാര്യം സമ്മതിക്കുന്നു. യാ സയ്യിദർ റസൂലില്ലദി ആയതുഹു ലാ തൻഖളി അബദൻ വലാ തതസറമു. മുർസലീങ്ങളുടെ നേതാവായ നബിയേ, അങ്ങയുടെ ദൃഷ്ടാന്തങ്ങളും അങ്ങയുടെ തെളിവുകളും അങ്ങയുടെ മഹത്വങ്ങളും ഒരിക്കലും തീരൂല നബിയേ, പറഞ്ഞു തീർക്കാൻ കഴിയൂല നബിയേ. എങ്ങനെയാണ് അവിടുത്തെ ബഹുമാനം പറഞ്ഞൊരാള് തീർക്കുക, എങ്ങനെയാണ് പാടുന്നവർ പാടിത്തീർക്കുക. അവിടുത്തെ ബഹുമാനം പാടിപ്പുകഴ്ത്തുന്നവർ എന്ത് പറയുന്നു? അവിടുത്തെ ബഹുമാനം ഹഖ്ഖൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമു. തങ്ങളുടെ ബഹുമാനം പറഞ്ഞിട്ടുള്ളത് ലോകസൃഷ്ടാവായ അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനല്ലേ തങ്ങളുടെ മദഹുകൾ ധാരാളം പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ സൃഷ്ടികൾക്ക് അങ്ങയുടെ മദഹ് പറഞ്ഞു തീർക്കാൻ കഴിയും നബിയേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് മദഹ് പറയുന്നതിനിടയിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞു തീർക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹ് ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലമോ നമ്മുടെ ജീവൻ മുഴുവനുമോ എല്ലാ ദിവസവും തന്നെയോ പറഞ്ഞാൽ ഒരു പണ്ഡിതനും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കാരണം എല്ലാവർക്കും അറിയാം, ورحمه للناس مهدات فيا ويل المعاند انه لا يرحم نال الامان المؤمنون به ذا شبت وقودا بالطغاة جهنم. ابن حجر الاسقلاني رضي الله عنه പറയുകയാണ്, ഹുവ റഹ്മത്തുൽ ലിന്നാസ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്, ജനങ്ങൾക്ക് കാരുണ്യമാണ്, മുസ്ലിമീങ്ങൾക്ക് കാരുണ്യമാണ് എന്നല്ല പറഞ്ഞത്. പിന്നെ മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യമാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് സർവ ജനങ്ങൾക്കും അനുഗ്രഹമാണ്, സർവ ജനങ്ങൾക്കും കാരുണ്യമാണ്, സർവ സൃഷ്ടികൾക്കും കാരുണ്യമാണ്.